കുറച്ച് ദിവസം മുമ്പ് തൃശ്ശൂരിൽ വൈദ്യുതി കിണിയിൽപ്പെട്ട് സഹോദരങ്ങൾ മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതിലിപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പ്രദേശവാസിയായ സന്തോഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാട്ടുപന്നിയെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ കെണി വെച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. എം എസ് ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയെ എപ്പോഴാണ് അറസ്റ്റിലാകുന്നത്? കൂടുതൽ വിവരങ്ങൾ. ഇന്നാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത്. ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വരവൂരിൽ ഒരു പാടത്ത് കാട്ടുപന്നിയെ പിടിക്കുന്നതിന് വേണ്ടി കെണി വെച്ചിരുന്നു. വൈദ്യുതി കെണിയാണ് വെച്ചിരുന്നത്. തലേ ദിവസം, അതായത് വെള്ളിയാഴ്ച രാത്രി, മീൻ പിടിക്കാനായി പോയ സഹോദരങ്ങളാണ് ഈ വൈദ്യുതി കെണിയിൽ തട്ടി ഷോക്കേറ്റ് മരിച്ചത്. രണ്ടു പേർക്കും തൽക്ഷണം തന്നെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. രാവിലെയാണ് ഇവരെ വീട്ടുകാർ കാണുന്നത്. ഇവരെ തിരികെ മീൻ പിടിക്കാൻ പോയ ശേഷം തിരികെ വീട്ടിലേക്ക് എത്താതിനെ തുടർന്നാണ് ഇവരെ അന്വേഷിച്ച് കുടുംബാംഗങ്ങൾ ഇറങ്ങുന്നത്. അങ്ങനെയാണ് രണ്ടുപേരും പാടത്ത് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു പന്നിയുടെ ജഡവും കണ്ടിരുന്നു. ഈ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കൃത്യമായി പന്നിക്ക് വെച്ച കെണിയിൽ തന്നെയാണ് ഇരുവർക്കും ഷോക്കേറ്റ് മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്. അതിനെ തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തി. ഈ പ്രദേശവാസിയായ, അതായത് അവിടെ തന്നെ താമസിക്കുന്ന, വരവൂരിൽ തന്നെ താമസിക്കുന്ന സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഇലക്ട്രിക് കെണി വെച്ചതെന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. പെരുമ്പാവൂരിൽ ആണ് ഇയാളുടെ സ്ഥിര, അതായത് ഇയാളുടെ നാട് പെരുമ്പാവൂരാണ്. ഇയാൾ മാംസ കച്ചവടം നടത്തുന്ന ആളാണ് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം. അതായത് ഇത്തരത്തിൽ കെണിവെച്ച് പിടിക്കുന്ന പന്നികളുടെ മാംസം വിൽപ്പന നടത്തുന്ന ഒരാൾ കൂടിയാണ് ഇയാൾ എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളൊട്ടിപ്പോൾ കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. നരഹത്യാ കുറ്റത്തിനും അതിനോടൊപ്പം തന്നെ വൈദ്യുതി അനധികൃതമായി ഉപയോഗിക്കുന്നതിനും പന്നിയെ കെണിവെച്ച് പിടിച്ചതിനുൾപ്പെടെയുള്ള വനംവകുപ്പിൻ്റെ കേസും ഉൾപ്പെടെ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ആ പരിസരത്തു കൂടെ പോയിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും നേരിട്ട് ഇയാൾ കെണിവെക്കുന്നതിനായി കറണ്ട് എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്തായാലും നിലവിൽ ഇയാളെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചിരിക്കുന്നത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചിരിക്കുന്നത്. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.